Hello, I'm Sruthy and welcome back to my channel. So, we have a video on MYNTRA haul. MYNTRA haul. ഈ ഒരു ഫസ്റ്റ് വണ്ണാണ്. കിടക്കണേക്കുമ്പോൾ എനിക്കൊരു ഫേസ് വാഷ് പരിചയപ്പെടുത്താണ്ട് അത് പോയി കണ്ടിട്ട് വരിക. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളിവിടെ മമ്മത്തിന് റൈസ് വാട്ടർ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഗ്ലാസ് സ്കിന്നൊക്കെ ഇട്ടവരുടെ നിങ്ങൾക്കറിയാലോ ഈ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഉപയോഗമുള്ള കേട്ടോ. ഈ കൊറിയൻസിൻ്റെ തന്നെ കുറേ ഇത് കണ്ടുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ കുറേ റൈസ് വാട്ടർ വെച്ചിട്ട് മാസ്കും അത് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതിൽ റൈസ് വാട്ടർ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, നയസിനമൈഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മോയ്സ്ചർ നിലനിർത്താനും നിങ്ങളുടെ ഫേസിലുള്ള നല്ല സ്പോട്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മമ്മാത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എടുക്കുന്നുണ്ട്. അവരുടെ ഓണിയൻ ഷാമ്പുവിൻ്റെ ഫോർമുലേഷനൊക്കെ ഒരു മാറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും അവർ എടുക്കുന്നുണ്ട്. പിന്നെ മമ്മാത്ത് ന്യൂ ബെസ്റ്റ് സ്റ്റോഴ്സിലൊക്കെ അവൈലബിളും ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് കൂപ്പൺ കോഡ് യൂസേജ് ഓഫും കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തൊക്കെ. അപ്പം ഞാൻ ബാക്കി കണ്ടിട്ട് വരും. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് വണ് എന്ന് പറയുന്നത്. ഇത് കേട്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീട് മനസ്സിലുണ്ട് ഞാൻ ഈ ജൻവി കപൂറിന് ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ആളിങ്ങനത്തെ കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബോഡി ടൈപ്പിന് ഞാനിപ്പോൾ ഒരു 56 kg ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മാച്ചായി പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്കിത് ഇത് ആക്ച്വലി എൻ്റെ ഞാൻ പണ്ടത്തെ ഒരു സൈസ് വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു വെയിറ്റ് കൂടിയുണ്ടാകുന്ന കറക്റ്റാണ്, പക്ഷെ മുമ്പത്തേക്കാളും കൂടി വെയിറ്റ് കൂടി. ഇപ്പം ഞാൻ വീണ്ടും ബാക്ക് ടു ജിം ജോയിൻ ചെയ്തിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷം. എനിക്ക് തോന്നുന്നു 3-4 മാസത്തിന് ശേഷം ആ 3-4 മാസം കൊണ്ടാണ് എനിക്ക് ജിമ്മിൽ പോകേണ്ട വെയിറ്റ് മെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ സാഹചര്യങ്ങളോടാണ് ചേരാണ്ടിരുന്നത്. പിന്നെ വലിയൊരു കഥ എനിക്ക് നിങ്ങളോട് പറയാണ്ട് കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് നിങ്ങൾ സുപ്പുവിൻ്റെ വെഡ്ഡിങ് വരെ ഭയങ്കര ആക്റ്റീവായിട്ട് വീടിട്ടിരുന്ന ആൾ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഭയങ്കര പനിയൊക്കെ പിടിച്ച് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ആശുപത്രിയൊക്കെ പറയാം, എനിക്ക് ഭേദം ഞാൻ പറയാം. എനിക്ക് ചിലപ്പോൾ ആ വീഡിയോ നിങ്ങൾ നാളെ കാണും കേട്ടോ. എനിക്കറിയില്ല, ഞാനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ലൈഫ് അപ്ഡേറ്റിൽ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ ഇതിലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഞാൻ ആക്ച്വലി ഭയങ്കര ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നന്നായി തിന്നെ. ബിക്കോസ് ഞാൻ ഫുഡ് അല്ലാതെ ഞാൻ പലപ്പോഴും പറഞ്ഞു. പക്ഷേ ഞാൻ ഫുഡ് അല്ല ഇൻ ദ സെൻസ് ഞാൻ
കുറെ ഫുഡൊന്നും തപ്പിത്തരണം കഴിക്കാനോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എനിക്കാൻ ഒരുപാട് ഫുഡിനെ കുറിച്ച് അറിയില്ല, പക്ഷെ ഫുഡ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ വിഷമം വന്നാൽ ഫുഡ് കഴിക്കുക. ഓക്കെ, അപ്പോ യാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായി. അപ്പൊ ഇപ്പൊ ചേർന്നിട്ടുണ്ട്, ഇപ്പൊ ഡയറ്റിലാണ്. അപ്പൊ നമ്മൾ കുറയുമെന്നൊരു വിശ്വാസത്തിലാട്ടോ. എനിക്ക് ആക്ച്വലി കുറച്ചും കൂടി ഒരു പൊടിക്ക് ലൂസ് എടുക്കുന്നതാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് ആണ് ഈ ഒരു ഫിറ്റ് അതിനേക്കാൾ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഇഷ്ടം. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു ഫിറ്റ് എന്നാണ് ഞാൻ ഇടുമ്പോ എല്ലാവരും പറയുന്നത്. ഇതാണ് ബഗീന്ന്. പക്ഷെ പൊതുവെ എനിക്ക് കുറച്ചും കൂടി ലൂസ് എടുക്കുന്ന ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ ഓൺ ഡയറ്റിലും കോച്ചിൻ്റെ ഡയറ്റിലും വർക്കൗട്ടിലാണ്. അപ്പോൾ കുറയുന്നു ഞാൻ വിചാരിക്കുന്നു. കുറയേണ്ടിരിക്കില്ലായിരിക്കും, കൈരശം കുറച്ചല്ലേ. അപ്പോൾ നമുക്കൊരു 50 ഒക്കെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര 50 ഒക്കെ ആണെങ്കിൽ ഭയങ്കര ലൂസായിരിക്കും. അത്രയൊന്നും എത്തിച്ചില്ലെങ്കിലും ഒരു നമ്മളൊന്ന് വെയിറ്റ് കുറച്ചില്ലെങ്കിലും ഒന്ന് ടോണ്ടായി തന്നെ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ കിണഞ്ഞ് ഇതിലാട്ടോ ഇൻറ്റർമീഡിയൻ്റ് ഒക്കെ എടുക്കണം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ദാ ഇതിൻ്റെ ഒരു അടിപൊളിയാണ്. ഈ ഒരു ബോക്ക് വരുന്ന ശരിക്കും ഒരു പിൻട്രസ്റ്റ് വൈബുള്ള ഒരു ടോപ്പാണിത്. ഒരുപാട് ബോയ്സും ബോസും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും നമ്മൾ കെട്ടണതല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബോ നമ്മൾ കെട്ടണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കളറാണ് ഈ യെല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു വൈറ്റ് സ്കേർട്ടിനൊപ്പം പേരത് അടിപൊളിയായിരിക്കും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാനിതൊരു വൈറ്റ് സ്കേർട്ടിനൊപ്പം ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേലും ഞാനിപ്പോൾ ജീൻസിനൊപ്പാണ് കാണിക്കുന്നത്, പക്ഷേ വൈറ്റ് സ്കേർട്ടിനൊപ്പം ഞാൻ എന്തായാലും പേരെയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനൊപ്പിട്ടിട്ട് പിന്നെ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ തേർഡ് ടോപ്പ്. ഇതാണ് നമ്മുടെ ടോപ്പുകൾ ഇതിൽ കഴിഞ്ഞു കേട്ടോ. ടോപ്പുകൾ ഇനി പറഞ്ഞു കൂടി ഉണ്ട്. ആ ഞാൻ ഇന്നാള് ഒരു ഇതിലിട്ടത്, അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ പറയുമ്പോൾ കൊടുക്കുക. ഇത് എന്ന് പറയുന്നത് ഇത് എനിക്ക് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഞാൻ ഇവിടെ ഇതൊരു സ്കേർട്ടിനൊപ്പിട്ട് അതിന് കുറച്ചും ഡ്രസ്സുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ജീൻസ് ആണെങ്കിൽ ഫ്ലയർ ജീൻസിനൊപ്പിട്ട ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അതന്നെ ഇത് പത്ര ഫ്ലയർഡല്ല ഞാൻ ഇട്ടിട്ടുള്ള ജീൻസ്. ഇങ്ങനെ ഊരിപ്പോവും കൈ വന്നുണ്ടോ. അപ്പോൾ എന്തോ എനിക്കറിയില്ല, ഞാൻ ഇട്ടു കിട്ടോ. പക്ഷേ അത് വേറെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട്ട് കിടക്കും. പക്ഷേ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഫ്ലെയർഡായിട്ടുള്ള രസത്തിൽ എടുക്കണം കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ലൂസാക്കി ഇടാം. പിന്നെ ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂ പോലെ നിൽക്കും. നല്ല ഭംഗിയുള്ള കളറാണ്. ഈ പ്രാവശ്യം ഞാൻ മേടിച്ച കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെനിം ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഈ ഒരു ഗ്രീൻ കളർ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു വൈബ് ഒരു ഇതും ഈ പറയുന്ന ഒരു വൈറ്റ് സ്കേർട്ട് ഉണ്ട്. ഒപ്പം അടിപൊളിയായ വൈറ്റ് സ്കേർട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പാൻസ് സംതിങ് ഇറ്റ് ലുക്സ് ഇറ്റ് ബി ലുക്കിംഗ് ഗുഡ്. മാല ഇടാം കേട്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഗോൾഡൻ ചെയിൻ ഇടാം. ഭംഗിയുള്ളൊരു ഗോൾഡൻ ചെയിൻ, ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്മലോ. ഇപ്പം ഞാൻ ആക്ച്വലി കമ്മലിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെയിൻറ്റി കമ്മല്. സോ നിങ്ങൾ ആദ്യം നെക്സ്റ്റ് വന്ന ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു മുമ്പ് കുറേ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതൊരു 200 something മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ. ഞാൻ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അടിപൊളി ടോപ്പാണ്. ആകെ 200 something അത്രയേ ഉള്ളൂ, 300 അങ്ങനെ എന്തോ ആയിട്ടുള്ളത്. ക്യൂട്ടാണ്. ഞാൻ നിങ്ങൾ ഓൾറെഡി ഞാനൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടോപ്പ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ കൊടുക്കാം. ദൈ ഒരു ടോപ്പാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ്. ഇപ്പം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഇപ്പം എനിക്ക് എങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്ലോയി സോഫ്റ്റ് കൈൻഡ് ഓഫ് ലുക്കൊക്കെയാണ് ഇഷ്ടം. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിലെ ലാസ്റ്റ് ആണ്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് പാൻറ്റുകളാണ്. ഫസ്റ്റ് വന്ന് ഞാൻ H&M 4 pants മേടിച്ചു ഓഫറിൽ കേട്ടോ. ഒക്കെ ഒരേപോലത്തെ നല്ല പ്രൈസ് ഉള്ളതുകൊണ്ട് മാത്രം മേടിച്ചാണ്. ബിക്കോസ് എൻ്റെ അത്യാവശ്യം ജീൻസുകളുണ്ട്, പക്ഷേ നല്ല പ്രൈസ് ഉള്ളതുകൊണ്ട്. അപ്പം എനിക്ക് H&M ജീൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മേടിച്ചാണ്. H&M ജീൻസ് ബട്ടൺസ് പറഞ്ഞല്ല ഇലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് അത് മേടിച്ചത്. നമ്മൾ കുറച്ചൊരു നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ ബട്ടൺസിനേക്കാളും വെച്ചിട്ട്. അത് നല്ല ഓഫറാണ്. അങ്ങനെ എനിക്ക് 649 എനിക്കൊരു ഷോർട്സ് കിട്ടി. അപ്പോൾ ഒരു ബ്ലാക്ക് ഷോർട്സ്, ഒരു ബ്ലൂ ഷോർട്സ്, ഒരു ബ്ലൂ ജീൻസ്, ഒരു ബ്ലാക്ക് ജീൻസ്, അങ്ങനെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും ഓഫർ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഇട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് ഒരെണ്ണിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്കെ കളർ ചേഞ്ച് ആണ് മേടിച്ചിട്ടുള്ള കേട്ടോ. ഈ ബ്ലൂവിന് കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഷോർട്സും. ഷോർട്സ് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് കാണിച്ചു തരാം. നോർമൽ ഷോർട്സ് കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റാണ്. ഞാൻ മേടിച്ച സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. ഇത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു ബ്ലാക്ക് അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ള ഈ ഒരു ബ്ലൂ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നോക്കി വാങ്ങാം. അച്ഛനും ജീൻസ് എനിക്ക് പൊതുവെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യാറുള്ളതാണ് ഞാൻ വാങ്ങിയത്. ഞാൻ എക്സസ് ആണ് മേടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു വേസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 26
26 to 27 28 our range 26 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
ഇതായി എന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ അടുത്തൊരു ബെല്ലാവും.